നമസ്കാരം, ക്രിസ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പഴകം തോറും വീര്യം കൂടുന്നതാണ് വീഞ്ഞ്. എന്നാൽ വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതും ലഹരി പിടിപ്പിക്കുന്നതുമായ മറ്റൊന്നുണ്ട്, അതാണ് സൗഹൃദം. മഞ്ഞുമൽ ബോയ്സിൻ്റെ സൗഹൃദം പോലെ ജനിച്ച വീണ നാൾ മുതൽ കൈപിടിച്ച് നടന്നവർ, ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തവർ, യാത്രക്കിടയിലുണ്ടായ വലിയ പ്രതിസന്ധിയെ ഒറ്റ മനസ്സോടെ ആത്മധൈര്യത്തോടെ നേരിട്ട് വിജയിച്ചവർ. കുട്ടനെന്നും കുട്ടേട്ടനെന്നും കൂട്ടുകാർ വിളിക്കുന്ന സിജു ഡേവിഡ്, ഇരുട്ടിൻ്റെ ഭയാനകതയിൽ മരണത്തെ മുന്നിൽ കണ്ട സുഭാഷ്, ജീവൻ പണയം വെച്ച് പ്രാർത്ഥനയോടെയും അതിലേറെ പരിഭ്രമത്തോടെയും പ്രിയ കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാഞ്ഞു നടന്ന സിക്സൻ, സുധീഷ്, അഭിലാഷ്, അനിൽ ജോസഫ്, കൃഷ്ണകുമാർ, സുജിത്ത്, സിജു, പ്രസാദ്, ജിൻസൺ എന്നിവർ. തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങിയവർ ആദ്യം അന്വേഷിക്കുന്നത് റിയൽ മഞ്ഞുമൽ ബോയ്സിനെയാണ്. 2006 അവർ പോയ യാത്രയെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് മാറുമ്പോഴും കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ അടുപ്പത്തോടെയും സൗഹൃദത്തോടെയും ഈ കൂട്ടുകാരുടെ സംഘം മഞ്ഞുമലിലുണ്ട്. പ്രിയ കൂട്ടുകാരനായ സുഭാഷിനെ ഗുണകേവിലെ അഗാധഗർത്തത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കുട്ടൻ എന്ന സിജു ഡേവിഡിനെ തേടി ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം എത്തി. അന്നത്തെ സർക്കാർ സിജുവിന് ജോലിയും വാഗ്ദാനം ചെയ്തു. അന്നത്തെ കായിക മന്ത്രിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ജോലി വാഗ്ദാനം പ്രഖ്യാപിച്ചത്. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും കായിക മന്ത്രിക്ക് രേഖകൾ കൈമാറുകയും ചെയ്തു. കുറേ കാലം അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. 18 ശേഷവും ആ ജോലി വാഗ്ദാനമായി തന്നെ തുടരുകയാണ്. കുട്ടേട്ടനായ സിജു ഡേവിഡും അഭിലാഷും ഇപ്പോൾ വൈപ്പിനിലുള്ള ഷിപ്പ്യാർഡ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സിക്സനും സിജുവും പെയിൻറിംഗ് വർക്കും ജിൻസൺ പ്ലംബിംഗ് ജോലിയും ചെയ്യുന്നു. അനിൽ ജോസഫ് ഖത്തറിൽ വിമാനത്താവളത്തിലും സുധീഷ് പോളണ്ടിലുമാണ് ജോലി ചെയ്യുന്നത്. പ്രസാദ് FST കൃഷ്ണകുമാർ ഒരു കന്നഡ കടയിലും ജോലി ചെയ്യുന്നു. സുജിത്ത് സ്വന്തമായി വാട്ടർ പ്യൂരിയർ സ്ഥാപനം നടത്തുന്നു. സുഭാഷ് ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യുകയാണ്. സിനിമാക്കാരുടെ ഭാഗ്യ ദേവാലയം എന്ന് വിശേഷിക്കപ്പെടുന്ന മഞ്ഞുമൽ പള്ളി മഞ്ഞുമൽ ബോയ്സ് സിനിമയിലുണ്ട്. സിനിമയിൽ മഞ്ഞുമൽ പള്ളി വന്നിട്ടുണ്ടെങ്കിൽ ആ പടം ഹിറ്റായിരിക്കുമെന്നാണ് സിനിമാക്കാരുടെ വിശ്വാസം. അത്ഭുതകരമായ സംഭവം നടന്നിട്ട് 18 കഴിഞ്ഞെങ്കിലും ഇന്നലെ കഴിഞ്ഞ പോലെ ആ കൊടൈക്കനാൽ യാത്ര എല്ലാവരുടെയും മനസ്സിലുണ്ട്. റിലീസിൻ്റെ അന്നാണ് മഞ്ഞുമലിലെ പിള്ളർ ആദ്യമായി സിനിമ കണ്ടത്. സിനിമ കണ്ടപ്പോൾ കൂട്ടുകാർ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരിക്കൽ കൂടി ആ യാത്ര പോയതുപോലെ ആ വേദന ഒന്നുകൂടി അനുഭവിച്ചതുപോലെ മരിച്ച് ഏതോ ലോകത്ത് എത്തിയെന്ന് കരുതിയ സുഭാഷ് കൂട്ടുകാർക്കൊപ്പം ഇപ്പോഴത്തെ സന്തോഷം ആസ്വദിക്കുകയാണ്. മക്കൾ ഓരോരുത്തരും അന്ന് അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വെള്ളിത്തിരയിൽ കണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും കൂട്ടുകാരും ഞെട്ടിത്തരിച്ചിരുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ മക്കളെ ചേർത്ത് പിടിച്ചു. ദൈവത്തിന് അവർ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഇരുട്ടിൻ്റെ അഗാധഗർത്തത്തിൽ നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരനെ ജീവൻ്റെ മറുപച്ചയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കഴിഞ്ഞതിന്, ആ സൂപ്പർ പവർ തന്നതിന് നന്ദി പറയുകയാണ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ്.